بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أفضل رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി പ്രകാശരേഖയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ബുർദയുടെ ചില വരികളുടെ മഹത്വങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അന്ന് പറഞ്ഞിരുന്നു തുടർന്നുള്ള ഭാഗങ്ങളിലും അതുണ്ടായിരിക്കുമെന്ന്. അതുപോലെ തന്നെ ചില വരികളുടെ മഹത്വങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിയിട്ടുള്ളത്. ഇന്ന് പറയുന്നത് രണ്ടാമത്തെ ഫസലിലെ ബുർദയിലെ 10 ഫസലുകളിൽ നിന്നും രണ്ടാമത്തെ ഫസലിലെ 12-ാമത്തെയും 13-ാമത്തെയും വരിയെക്കുറിച്ചാണ് ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്നത്. 12-ാമത്തെ വരി എന്ന് പറഞ്ഞാൽ ശരീരത്തിനും പിശാചിനും നീ വിപരീതം കാണിക്കുകയും അവരെ ധിക്കരിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ ഉപദേശം നിഷ്കളങ്കമാണെങ്കിലും, അവർ നല്ല ഉപദേശം നമുക്ക് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിലും അതിനെ നീ തെറ്റിദ്ധരിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ 13-ാമത്തെ വരിയിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ വലാ തുക്കയമിൻ ഹുമാ ഫസ്മം വലാ ഹക്കമ ഹക്കമ ഫഅന്ത തഅരിഫു കൈദൽ ഖസ്മി വൽ ഹക്കമി വലാ തുക്കയമിൻ ഹുമാ ഫസ്മം വലാ ഹക്കമ. അവർ അഥവാ ശരീരവും പിശാചും ശത്രുവാണെങ്കിലും വിധികർത്താവാണെങ്കിലും അനുസരിക്കരുത്. പിന്നെ പറയുന്നത് ഫഅന്ത തഅരിഫു കൈദൽ ഖസ്മി വൽ ഹക്കമി, ശത്രുവിൻ്റെയും ന്യായാധിപൻ്റെയും വഞ്ചന നിനക്കറിയാമല്ലോ എന്നാണ് ഇമാം ബൂസൂരി തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ വരികളുടെ മഹത്വം എന്തെന്ന് വെച്ചാൽ, ഒരു മുഅ്മിനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ് അള്ളാഹു പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ ആ അനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വെല്ലുവിളികളാണ് പിശാചി എന്നതും അതുപോലെ തന്നെ ശരീരച്ഛ എന്നതും, അഥവാ നമ്മുടെ മനസ്സോരോന്ന് തോന്നിപ്പിക്കുന്ന ശരീരച്ഛ. ഈ രണ്ട് പ്രധാനപ്പെട്ട വെല്ലുവിളികളെ അതിജയിക്കാൻ ഈ രണ്ട് വരികൾ ചൊല്ലുന്നത് നമുക്ക് വളരെയധികം ഉപകാരപ്രദമാവുകയും ചെയ്യും.